And in this World Cup, every first ball has gone for four. Shot, very good shot. Helped over mid on for four. ആദ്യ പന്തായാലും അവസാന പന്തായാലും ഒരു പേടിയുമില്ലാതെ ആഞ്ഞടിക്കാൻ കെൽപ്പുള്ള ഇന്ത്യൻ പ്ലെയർ. 90കളിലായാലും 190കളിലായാലും സിക്സർ നേടി സെഞ്ചറി തികയ്ക്കാൻ കെൽപ്പുള്ളവൻ. ഏത് ലോകോത്തര ബോളർമാരുടെയും പേടി സ്വപ്നം. അതെ, നമ്മൾ പറഞ്ഞു വരുന്നത് റിയൽ ഫൈറ്റർ വീരേന്ദർ സെവാഗിനെ കുറിച്ചാണ്. അദ്ദേഹം ശ്രീലങ്കയ്ക്കെതിരെ പുറത്താകാതെ നേടിയ 99 റൺസിനെ കുറിച്ചാണ്. ഓഗസ്റ്റ് 2010 ശ്രീലങ്കയെ വെച്ച് നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിനം. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 47 ഓവറിൽ 170 റൺസിന് പുറത്തായി. ദിൽഷൻ നേടിയ 45 റൺസ് മാത്രമേ എടുത്തു പറയാനുണ്ടായിരുന്നുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ ഓപ്പണർമാരായി ദിനേശ് കാർത്തികും വീരേന്ദർ സെവാഗും. പതിവിന് വിപരീതമായി സെവാഗ് പതിയെയാണ് തുടങ്ങിയത്. അധിക റൺസ് വിജയിക്കാൻ വേണ്ടാത്തതിനാലാകണം. ആദ്യ 10 പന്തുകളിൽ നിന്നും 4 റൺസ് മാത്രം. എന്നാൽ 5ാമത്തെ ഓവർ ആയതോടുകൂടി പതിയെ ടോപ്പ് ഗിയറിലേക്ക് മാറി അദ്ദേഹം. ഒന്നിനു പിറകെ ഒന്നായി ബൗണ്ടറികൾ വന്നു. പക്ഷേ മറുസൈഡിൽ വളരെ വേഗം ഇന്ത്യയുടെ 3 വിക്കറ്റുകൾ വീണു. എന്നാൽ അതൊന്നും സെവാഗിനെ ബാധിച്ചതേയില്ല. അദ്ദേഹം തന്റെ ബാറ്റിംഗ് തുടർന്നുകൊണ്ടിരുന്നു. റെയ്ന കൂടി എത്തിയപ്പോൾ മറുസൈഡിലും സെവാഗിന് മികച്ച പിന്തുണയായി. അധികം ഉയർത്തിയടിക്കാതെ സെവാഗ് പന്തിനെ അതിർവരമ്പുകൾ കടത്തി. ഗ്യാപ്പുകളിലൂടെ ഫോറുകൾ വന്നുകൊണ്ടേയിരുന്നു. 7 ബൗണ്ടറികളുടെ അകമ്പടിയോടെ 58 പന്തിൽ നിന്നും സെവാഗ് 50 കടന്നു. ബൗണ്ടറി നേടിയ റെയ്ന വീണ്ടും ആഞ്ഞടിക്കാനുള്ള ശ്രമം പാളി. 21 റൺസുമായി അദ്ദേഹം പുറത്തായി. പകരമെത്തിയ ധോണിയും വേഗം റൺ റേറ്റ് ഉയർത്താൻ ശ്രമിച്ചു. 75 റൺസിൽ നിൽക്കെ സെവാഗ് സിക്സറിലൂടെ 81ലേക്ക്. അടുത്ത പന്തിൽ ഒരു ബൗണ്ടറി കൂടി. മൊത്തം ആ ഓവറിൽ ഏഞ്ചലോ മാത്യൂസിനെതിരെ 14 റൺസ്. 94 പന്തിൽ 94 റൺസുമായി നിൽക്കെ ബൗണ്ടറിയിലൂടെ സെവാഗ് 98ലേക്ക്. സെവാഗ് 99ൽ നിൽക്കെ ഇന്ത്യക്ക് വേണ്ടത് 5 റൺസ്. എന്നാൽ ലെഗ് ബൈയിലൂടെ 4 റൺസ് കിട്ടി ഇന്ത്യക്ക്. സ്കോർബോർഡ് ലെവൽ ഇന്ത്യക്ക് വിജയിക്കാനും സെവാഗിന് സെഞ്ചറിക്കും 1 റൺ മാത്രം. അടുത്ത പന്തെറിഞ്ഞ രൺദീപിനെ സെവാഗ് സിക്സർ പറത്തി. നമ്മൾ കണ്ടുപരിചിതമായ രീതിയിൽ സിക്സറിലൂടെ സെഞ്ചറി. സെവാഗ് ബാറ്റുയർത്തി സെഞ്ചുറി ആഘോഷിച്ചു. എന്നാൽ പിന്നീടാണ് മനസ്സിലായ രൺദീപിന്റെ ആ പന്ത് നോബോൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ നോബോളിൽ കൂടി ഇന്ത്യക്ക് 1 റൺ ലഭിച്ചു. ഇന്ത്യ ആ 1 റണ്ണിൽ വിജയിച്ചു. അതുകൊണ്ട് തന്നെ ആ സിക്സർ സെവാഗിന്റെ പേരിൽ കുറിക്കപ്പെടുകയില്ല. സെവാഗ് 99 റൺസിൽ നോട്ട് ഔട്ട്. എന്നാൽ ഇന്ത്യക്ക് ബോണസ് പോയിന്റ് അടക്കം 34 ഓവറിൽ വിജയം. പിന്നീട് മനസ്സിലായി റാണ്ടീവും ദിൽഷനും കൂടി പ്ലാൻ ചെയ്ത് സെവാഗിന് സെഞ്ചുറി ലഭിക്കാതിരിക്കാൻ നോബോൾ എറിഞ്ഞതാണെന്ന്. മാച്ച് റഫറി അവർക്ക് പിന്നീട് പിഴ നൽകി. ശ്രീലങ്കയ്ക്ക് ചതിയിലൂടെ സെവാഗിന് സെഞ്ചുറി നിഷേധിക്കാനായെങ്കിലും മികച്ചൊരു ഇന്നിംഗ്സിലൂടെ സെവാഗ് ഇന്ത്യയെ ബോണസ് പോയിന്റ് അടക്കം വിജയിപ്പിച്ചു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. സെവാഗിന്റെ മറ്റൊരു വെടിക്കെട്ട് ബാറ്റിംഗുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.